ശരിക്കും ഉയർത്താൻ അറിയുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവര് അതിന് അർഹതപ്പെട്ടവരല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തലയിരിച്ചൽ എപ്പോഴും കേട്ടേക്കണേ, 100% അറിയാൻ പാടില്ല. തീർച്ചയായും ഒന്നില്ലെങ്കിൽ റിഹേഴ്സൽ ചെയ്യണമായിരുന്നു. എന്നാൽ ഈ ഒരു മന്ത്രിക്ക് മാത്രം ഇങ്ങനെ പറ്റണമെങ്കിൽ അദ്ദേഹം റിഹേഴ്സൽ ചെയ്തില്ല എന്നല്ലേ അനുമാനിക്കേണ്ടത്? അതൊരു മിസ്റ്റേക്കാണ്. മിനിസ്റ്ററായ ആൾക്കും അല്ലെങ്കിൽ അവരെ കൂടെയുള്ള ആൾക്കാർക്കൊന്നും മനസ്സിലായില്ല എന്നുള്ളത്. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പതാക ഉയർത്താൻ അറിയില്ലാത്തതിൻ്റെ ഇതല്ലേ കണ്ടിരുന്നേ. ഇങ്ങനെയാണ് ഞാൻ തലകീഴായിട്ടാണ് പതാക കെട്ടിത്തൂക്കിയത്. ഇതൊന്നും ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. ഒരിക്കലും അങ്ങനെ ഇതിൽ അങ്ങനെ വരാൻ പാടില്ല, ഒരു കളങ്കം പോലും വരാൻ പാടില്ല. അത്ര പരിശുദ്ധമാണ്. ഒന്നോ രണ്ടോ പേർക്ക് തെറ്റുപറ്റിയേക്കാം, അതിപ്പോൾ പാർട്ടി ഞാൻ എടുത്ത് പറയുന്നില്ല. ഇന്നലെയും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇന്നലെ ഉണ്ടായൊരു സംഭവം ഉണ്ടായി. അതിനു മുന്നും മേലുദ്യോഗസ്ഥന്മാരല്ല, സാധാരണ രണ്ട് പോലീസുകാരുടെ പേര് ലയിപ്പിച്ച് എല്ലാവരും കൈയഴി പോകുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ. വെറുതെ പറയുകയാണ് സമ്പന്ന സാക്ഷര കേരളം 100% സാക്ഷരത. എന്ത് സാക്ഷരത? ഇപ്പോഴും പതാക ഏത് രീതിയിലാണ് ഉയർത്തേണ്ടത് അവർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ സംഭവിക്കുന്നതൊക്കെ. തീർച്ചയായിട്ടും അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ് അബദ്ധം സംഭവിക്കുന്നതല്ല. ചെറിയ ഒരു അബദ്ധമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. പക്ഷെ അതിനെ വലിയൊരു കാര്യമാക്കി ചിത്രീകരിച്ച് അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ഇന്ത്യയിലെ ഓരോ പൗരന്മാരും വളരെ അഭിമാനത്തോടെയും ആദരവോടെയും കാണുന്നതിൽ ഒന്നാണ് ഇന്ത്യയുടെ ദേശീയ പതാക. ഈ ദേശീയ പതാക റിപ്പബ്ലിക് ഡേയിൽ ദേശീയ പതാക തലതിരിച്ച് ഉയർത്തിയ സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കാസർഗോഡിലും ഇതേ വിഷയം തന്നെ ആവർത്തിക്കപ്പെട്ടു. പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഈ ദേശീയ പതാക ഉയർത്താൻ അറിയില്ല എന്നാണോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ജനങ്ങൾ എങ്ങനെയാണ് ഇതുമായി പ്രതികരിക്കുന്നതെന്ന് ചോദിച്ചറിയാം. അതായത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നമ്മുടെ ദേശീയ പതാക എങ്ങനെ ഉയർത്തണം എന്ന് അറിയാമോ? അല്ലെങ്കിൽ അവർ ശ്രദ്ധ കുറവുണ്ടാവണം? അറിയത്തില്ല. അതിന് ഉദാഹരണമാണല്ലോ നമ്മൾ ഇന്നലെ കണ്ടത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കണ്ടില്ലേ അവസാനമായപ്പോൾ രണ്ട് പോലീസുകാരുടെ തലയിലെല്ലാം കെട്ടിവെച്ചിട്ട് അവർ കൈ കഴുകി. ഇതാ സംഭവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പിഴവെന്ന് എങ്ങനെ പറയാൻ പറ്റുമോ? പതാക ഉയർത്തിയ ഉദ്യോഗസ്ഥരല്ലല്ലോ, രാഷ്ട്രീയ നേതാവല്ലേ അല്ലെ മന്ത്രിയല്ലേ. പതാക വിവരമുള്ളയാൾക്ക് പതാക കണ്ണ് കാണുന്ന കണ്ണടച്ചു പിടിച്ചല്ലോ നമ്മൾ പതാക ഉയർത്തുന്നേ. അപ്പോൾ അത് കാണുന്നുണ്ടാവണമല്ലോ, തീർച്ചയായും കണ്ടിരിക്കണം. കണ്ടു കഴിഞ്ഞാൽ തെറ്റ് അന്നേരം തിരുത്തണമായിരുന്നു. പതാക ഉയർത്തി 15 മിനിറ്റ് കഴിയുമ്പോൾ അല്ലല്ലോ തെറ്റ് തിരുത്തേണ്ടത്, അങ്ങനെയല്ലോ ചെയ്യേണ്ടത്. എന്നിട്ട് തെറ്റ് അംഗീകരിക്കുന്ന എൻ്റെ കയ്യിലെ കുഴപ്പമല്ല എന്ന് പറഞ്ഞ് പതാക കെട്ടുവോ അഴിക്കുവോ എന്തോ ചെയ്ത രണ്ട് പോലീസുകാരുടെ പേരിൽ, അതും മേലുദ്യോഗസ്ഥന്മാരല്ല, സാധാരണ രണ്ട് പോലീസുകാരുടെ പേരിൽ ലയിപ്പിച്ച് എല്ലാവരും കൈയഴി പോകുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ. വെറുതെ പറയുകയാണ് സമ്പന്ന സാക്ഷര കേരളം 100% സാക്ഷരത. എന്ത് സാക്ഷരത? പതാക എങ്ങനെ ഉയർത്തണം എന്നറിയത്തില്ല, അത് എന്ത് സാക്ഷരത? ആ എല്ലാവർക്കും അറിയാം, പക്ഷേ ഇപ്പോൾ ധാരണയുണ്ട്. പക്ഷേ ഇന്നലത്തെ സംഭവം അങ്ങനെയല്ല. തെറ്റിദ്ധാരണ അത് ജസ്റ്റ് അത് പിന്നെ അവര് ശ്രദ്ധ കുറവ്. കാരണം അവരുടെ അടുത്തും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ ഫ്ലാഗ് ഉയർത്തിയ വെച്ച ആൾക്കാരും തെറ്റല്ലേ ചെയ്തത്, തലതിരിച്ചല്ലേ വെച്ചത്. പതാക ഉയർത്തുന്ന ആൾക്കാർ ഉത്തരവാദിത്വം ഉണ്ടോ? ഉത്തരവാദിത്വം ഉണ്ട്, നോക്കണം. നോക്കിയിട്ടില്ല ചെയ്യണ്ട. ദേശീയ പതാക ഉയർത്താനായിട്ട് പൗരന്മാരായ എല്ലാ വ്യക്തികൾക്കും അറിയാം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോഴെങ്കിൽ നമുക്ക് തന്നെ ജീവിതത്തിൽ ഓരോരോ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അങ്ങനെ ഓരോ ചെറിയ ഒരു അബദ്ധമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. പക്ഷെ അതിനെ വലിയൊരു കാര്യമാക്കി ചിത്രീകരിച്ച് അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം മോശം ചിന്താഗതിയാണ് അവരുടെ. ഇപ്പോൾ ചില ആളുകൾക്ക് ചില രാഷ്ട്രീയ ആളുകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആളുകൾക്ക് അറിയാം, ചില ആളുകൾക്ക് അറിയില്ല. ഇപ്പോഴും പതാക ഏത് രീതിയിലാണ് ഉയർത്തേണ്ടത് അവർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ സംഭവിക്കുന്നതൊക്കെ. തീർച്ചയായിട്ടും അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ് അബദ്ധം സംഭവിക്കുന്നതല്ല. ഇത് ആദ്യമായിട്ടൊന്നും അല്ല കേരളത്തിലോ ഇന്ത്യയിലോ ഇത് സംഭവിക്കുന്നത്. എല്ലാ വർഷവും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ കാസർഗോഡ് അല്ലെങ്കിൽ കണ്ണൂർ അല്ലെങ്കിൽ കോഴിക്കോട്, ഇതെല്ലാ വർഷവും, അതല്ലെങ്കിൽ കൊച്ചിയിലെ തിരുവനന്തപുരത്ത്, എവിടെയെങ്കിലും ഇത് സംഭവിക്കുന്നുണ്ട് എല്ലാ വർഷവും. അപ്പോൾ പ്രത്യേകിച്ച് മന്ത്രിമാരെ പോലെ ഒരാൾ എങ്ങനെയാണ് പതാക ഉയർത്തേണ്ടതെന്ന് നോക്കിയിട്ട് അറ്റ്ലീസ്റ്റ് അന്ന് ഒരു ദിവസമെങ്കിലും നോക്കിയിട്ട് വന്ന് ഉയർത്തണം. ഈ തെറ്റിങ്ങനെ ആവർത്തിക്കപ്പെടാനുള്ളതല്ലോ. വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും അവിടെ മാത്രം സംഭവിക്കുന്നൊരു കാര്യം, ഒരൊറ്റ പിഴവ്. അത് പിഴവല്ല, ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തിരുത്താതിരിക്കുന്നത് വലിയ തെറ്റ് തന്നെയാണ്. ഇന്നലെ തുടങ്ങിയൊന്നുമല്ല, നേരത്തെ ഇങ്ങനെ തന്നെയായിരുന്നു. തലയിരിച്ചൽ എപ്പോഴും കേട്ടേക്കണേ, 100% അറിയാൻ പാടില്ല. ഈ കഥരട്ട് നടക്കുന്നത്രയുള്ള ആൾക്കാർ ഒന്നും അറിയാൻ പാടില്ല. അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അറിയില്ല എന്ന് തന്നെ വിചാരിക്കണം. എന്ന് വെച്ചാൽ പലരും പല അഭിപ്രായമാണ് പറയണേ. മന്ത്രി പറയുന്നു മന്ത്രിയുടെ അവിടെ ചെയ്ത ആളുകളുടെ ഉള്ള കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞു. എല്ലാവരും പരസ്പരം പഴിചാരാണ്, ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കണില്ല. അതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അറിയില്ല എന്ന് വെച്ചാൽ മിസ്റ്റേക്ക് ആയിരിക്കാം.
പിന്നെ അത് ഉണ്ടാക്കിയ സംഘാടകരെ പ്രശ്നമായിരിക്കുമല്ലോ, അവരറിയുന്നുണ്ടാവില്ല, അവര് ഫംഗ്ഷൻ വന്നവരായിരിക്കുമല്ലോ, അതുകൊണ്ട് സംഭവിച്ചായിരിക്കണം. അതൊരു മിസ്റ്റേക്കാണ്. മിനിസ്റ്ററായ ആൾക്കും അല്ലെങ്കിൽ അവരെ കൂടെയുള്ള ആൾക്കാർക്കൊന്നും മനസ്സിലായില്ല എന്നുള്ളത് അവരെ ഭാഗത്തൊരു മിസ്റ്റേക്കാണ്. അല്ലാണ്ട് വേറെ ഇപ്പം പറയാൻ പറ്റില്ലല്ലോ, പിന്നെ ആളെ പറയാൻ പറ്റില്ല. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പതാക ഉയർത്താൻ അറിയില്ലാത്തതിൻ്റെ ഇതല്ല കണ്ടിരുന്നേ. അപ്പൊ അത് എപ്പോൾ അത് പഠിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതാണത്. തീർച്ചയായും ഒന്നില്ലെങ്കിൽ റിഹേഴ്സൽ ചെയ്യണമായിരുന്നു. ഈ ഒരു മന്ത്രിക്ക് മാത്രം ഇങ്ങനെ പറ്റണമെങ്കിൽ അദ്ദേഹം റിഹേഴ്സൽ ചെയ്തില്ല എന്നല്ലേ അനുമാനിക്കേണ്ടത്? അറിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പാടില്ലാണ്ടല്ല, അത് അതിന് മുമ്പ് ഉള്ള പ്രൊസീജിയർ ഉണ്ടല്ലോ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അത് അവരുടെ ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിന് മുമ്പ് അവരോട് കൺഫേം ചെയ്യേണ്ടത് മന്ത്രിയുടെ ഒരു ഉത്തരവാദിത്വം തന്നെ. ഇപ്പം നമ്മൾ കണ്ടതാണ് പതാക ഉയർത്ത് തല തിരിച്ച് ഉയർത്തിയത്. അപ്പം അതിന് വേറെതിരെ നടപടി എടുക്കുമെന്നൊക്കെ അവർ പറയുന്നുണ്ട്, പക്ഷെ ഇതൊക്കെ ഒന്നും ആരെ പേരെ നടപടി എടുക്കാൻ ആരും എടുക്കില്ല. എന്താ ഇതാദ്യമായിട്ടല്ല പല സംഭവിച്ചിട്ടുണ്ട്. അതെ 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 അതെ. ദേശീയ പതാക എങ്ങനെ ഇരിക്കുന്നു അതുപോലെ അറിവില്ലായ്മ അറിവില്ലായ്മ ഇവർ പറയണതോ അവര് പറയണതല്ലേ നമുക്കറിയാവുള്ളൂ. ഇതിനൊരു പ്രത്യേകിച്ച് ഇത് പ്രത്യേകിച്ച് ഒരു റിഹേഴ്സൽ ഇല്ല. 50-70 വർഷമായ ആളുകൾ എന്ത് റിഹേഴ്സൽ നടത്താൻ? ഈ ഫ്ലാഗ് ഓഫിന് ഒരു റിഹേഴ്സലിൻ്റെ ആവശ്യമില്ല. കൊച്ചു കുട്ടികളാണ് ഈ റിഹേഴ്സൽ നടത്താം, അതല്ലെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കണം ഏത് രീതിയിലാണ് ഇത്. നിങ്ങൾ ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാവരും നിൽക്കാനാണ് ഫ്ലാഗ് ഓഫ് ചെയ്ത്. അപ്പോൾ ആർക്കും അത് മനസ്സിലായില്ല. മാധ്യമ പ്രവർത്തകർ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് ഒരു തിരിച്ചറിവ് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ശ്രദ്ധിക്കാതെ പോകും, പക്ഷെ ഉയർത്തുന്ന ആളുകൾ അത് മനസ്സിലാക്കാനുള്ള അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ശരിക്കും ഉയർത്താൻ അറിയുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം അവർ അതിന് അർഹതപ്പെട്ടവരല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ശരിക്കും ഇന്നത്തെ രാഷ്ട്രീയം ആരും ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല. ഇപ്പോൾ യൂത്താണ് ഞങ്ങളെല്ലാവരും, ഞങ്ങൾക്കും ഞങ്ങളുടെ അഭിപ്രായങ്ങളുണ്ട്, ഞങ്ങളത് രേഖപ്പെടുത്തി അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ അല്ലാതെ എഡ്യൂക്കേഷണൽ പരമായിട്ട് അവർക്ക് നോക്കുവാണെങ്കിൽ എഡ്യൂക്കേഷണൽ രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെയാണ് ഓക്കെ ഫൈൻ. അതല്ലാതെ ഇതൊന്നുമില്ല, നമ്മൾ മാത്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജന അത് നമുക്ക് വലിയ ഒരിക്കലും അങ്ങനെ ഇതിൽ അങ്ങനെ വരാൻ പാടില്ല, ഒരു കളങ്കം പോലും വരാൻ പാടില്ല. അത്ര പരിശുദ്ധമാണ്, അങ്ങനെ നേടി തന്നതാണ്. അതിനാണ് നമ്മൾ ഇന്നലെ ആഘോഷങ്ങളെല്ലാം നടത്തിയത്, ചെറിയ തോതിലാണെങ്കിലും നടത്തിയത്. അപ്പോൾ ഇനി അത് വരാതിരിക്കട്ടെ എന്ന് പറയാത്ര ഇപ്പോൾ രാഷ്ട്രീയക്കാർക്കെതിരായിട്ടൊന്നും നമുക്ക് സംസാരിക്കാൻ ഒക്കില്ല. അവരെന്ത് ചെയ്യുന്നോ അതല്ലേ നമുക്ക് കണ്ടിരിക്കാൻ ഒക്കുള്ളൂ. നമ്മൾക്ക് ഇതേപോലെ ജീവിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടാണ് അത്. മനുഷ്യർ അതായത് എല്ലാവരെയും ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് പറയുമ്പോൾ ഒരുപാട് നേതാക്കന്മാരുണ്ടല്ലോ, ഒന്നോ രണ്ടോ പേരേക്ക് തെറ്റുപറ്റിയേക്കാം. അതിപ്പോൾ പാർട്ടിയാണ് എടുത്ത് പറയുന്നില്ല, ഇന്നലെയും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇന്നലെ ഉണ്ടായൊരു സംഭവം ഉണ്ടായി, അതിനു മുന്നും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊരു കഴിഞ്ഞ ഓഗസ്റ്റ് 15th തോന്നുന്നു, ഓർക്കുന്നില്ല. അപ്പോൾ പലരും എല്ലാവർക്കും അറിയാം, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും പിഴവുകൾ സംഭവിക്കാം. അല്ല, ഇതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിച്ച പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആദ്യമായിട്ടല്ല, സ്വാതന്ത്ര്യദിനത്തിലും പിന്നെ റിപ്പബ്ലിക് ദിനത്തിലും ഓരോരോ കൊടി മാറുന്നു, മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞാൽ. സല്യൂട്ട് അടിക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ അത് പിന്നീട് വാർത്തയാവുന്ന സമയത്താണ് എല്ലാ നേതാക്കളും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ തലകീഴായിട്ടാണ് പതാക കെട്ടിത്തൂക്കിയത്. ഇതൊന്നും ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ഇപ്പം കോൺഗ്രസിൻ്റെതായാലും BJP കമ്മ്യൂണിസ്റ്റുകാരുടേതായാലും ആരായാലും കൊടികളെ, അതായത് ഇന്ത്യൻ പതാകേൻ്റെ റെസ്പെക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. ഒരു പൗരൻ എന്ന രീതിയിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റാണ്, ഒരു ബഹുമാനമാണ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമല്ല. അപ്പോൾ റെസ്പെക്റ്റ് ചെയ്യുക. റിഹേഴ്സലിനൊന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പതാക നമ്മൾ പൊക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് പൊക്കുന്നത് അറിയത്തില്ല എന്ന് പറയുന്നത് അവരുടെ തന്നെ കുഴപ്പമാണെന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. അതല്ലാതെ വേറെ അതിനെപ്പറ്റി സ്പെഷ്യലായിട്ട് ക്ലാസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നത് ഒരു സാമൂഹിക ഒരു പ്രതിബദ്ധത തന്നെയാണ്. Big 20 Shopping Festival coming soon.